ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കൊച്ചു ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഹായ്, വെൽക്കം ടു ലേസി കിച്ചൺ. ഇന്ന് ഞാൻ ഞങ്ങളുടെ മലപ്പുറം സ്റ്റൈലിലുള്ള ഒരു കപ്പയും ബീഫുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിലരിതിനെ കപ്പ ബിരിയാണി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കപ്പ ആദ്യം വൃത്തിയാക്കണം. ഇതെനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടൊക്കെ ഉണ്ട്, ഒരു നീല കളർ വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മളെ നാട്ടിലെ ബീഫ് കപ്പയല്ലേ. അപ്പോൾ കപ്പ തൊലി വെളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച്, ഞാനെടുത്ത പോലെ കുറച്ചൊരു കനമുള്ള കത്തി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തൊലി വെളിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷേ അറിയാത്ത ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ പീസസ് ആക്കിയിട്ട് തൊലി കളഞ്ഞ് അത് ഒന്നുകൂടെ എളുപ്പത്തിൽ ആയി കിട്ടും. അപ്പോൾ നമ്മൾ കപ്പയുടെ രണ്ട് സൈഡും ആദ്യം കട്ട് ചെയ്ത് മാറ്റുക. ചിലപ്പോൾ അവിടെ ഒരു മരം പോലെ അതിൻ്റെ ഒരു വേര് ഭാഗം, കുറച്ച് കട്ടിയുള്ള ഒരു ഭാഗമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നല്ല ഭാഗം മാത്രം എടുത്തിട്ട് അതാണ് നമ്മൾ തൊലി കളഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് ആർക്കെങ്കിലും തൊലി കളയാൻ പ്രയാസമായിട്ട് തോന്നുകയാണെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ്, നമ്മുടെ പീലർ ഉണ്ടല്ലോ, പീലർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കപ്പ ഈസി ആയിട്ട് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ കത്തി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പ്രയാസമുള്ളവരാണെങ്കിൽ ഇങ്ങനെ പീലർ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കപ്പ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്, അതുകൊണ്ട് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് കപ്പ കിട്ടുകയാണെങ്കിൽ ഇതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ കപ്പയും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നല്ലോണം മണ്ണുണ്ടാവുമല്ലോ, ഇനി ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു സൈസിലുള്ള പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനിങ്ങനെ കൊത്തി നുറുക്കുക എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ കൊത്തിയെടുത്താൽ മതി, വളരെ പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കൊത്തിയെടുക്കുമ്പോൾ ഈ നടുവിലുള്ള ഈ കട്ടിയുള്ള ഈ നാരുണ്ടല്ലോ, എന്താണെന്ന് പറയുക, അപ്പോൾ അത് നമ്മൾ കഴിയുന്നതും എടുത്ത് കളയാൻ നോക്കുക. കാരണം അത് ഇത് വെന്ത് വരുമ്പോൾ അത് നമ്മൾ കപ്പ കഴിക്കുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഇടയിൽ വരും. അതുകൊണ്ട് പറ്റുന്നതും അത് എടുത്ത് മാറ്റാൻ നോക്കുക. അപ്പോൾ എല്ലാം ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വലിയ പാത്രത്തിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ആ വെള്ളത്തിൽ ഒന്ന് ഉപ്പ് നോക്കിയാൽ മതി. അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ ഒരു കഷ്ണം നമുക്ക് കപ്പ എടുത്ത് കഴിച്ച് നോക്കുക. അപ്പോൾ കയ്പ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് തിളപ്പിച്ച് വെള്ളം ഊറ്റണം, അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. പക്ഷേ മിക്കതും നമ്മൾ അങ്ങനെ വെള്ളം തിളപ്പിച്ച് ഊറ്റുന്നതാവും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കയ്പ്പ് ഉണ്ടായാൽ ആകെ ഒന്നാകതൊരു ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ എന്തായാലും നമുക്ക് തിളപ്പിച്ച് ഊറ്റി വെക്കാം.
അപ്പോൾ ഒരു മുക്കാൽ വേവിൽ നമ്മളത് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബീഫ് വേവിക്കാം. അപ്പോൾ എപ്പോഴും ഈ കപ്പയും ബീഫും ഉണ്ടാക്കുമ്പോൾ കുറച്ച് എല്ല് കൂടിയിട്ടുള്ള ബീഫ് എടുക്കുന്നതാവും നല്ലത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ആ ഒരു കുക്കറിൽ ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഒരു 3 teaspoon ഫുള്ളായിട്ട് ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പയുടെയും ബീഫിൻ്റെ അളവിനനുസരിച്ചിട്ടായിരിക്കണം ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വലിയ ജീരകം പൊടിച്ചതാണ്, അത് 1 1/4 teaspoon അതും ചേർത്ത് കൊടുക്കുക. 1/4 മുതൽ 1 teaspoon വരെ ചേർക്കുക. അതുപോലെ മുളക് പൊടി, മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 teaspoon ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അധികം എരിവിട്ടിട്ടില്ല. അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മാറ്റം വരുത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ബീഫിനുള്ള ഉപ്പ് ചേർത്താൽ മതി. കപ്പയിൽ നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുള്ളതാണല്ലോ, അപ്പോൾ നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചേർക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കപ്പ് മുതൽ 2 cup വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഈ ഗ്രേവിയിൽ ബാക്കി കപ്പ 1/4 വേവിലാണെന്നല്ലോ നമ്മൾ വേവിച്ചെടുക്കുന്നത്, അപ്പോൾ ബാക്കി ഇതിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അതുകൊണ്ട് വെള്ളം കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഒന്ന് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. അത് ഇനിയൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഉണ്ടല്ലോ, അത് ആ ഗ്രേവിയോട് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പെട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൽ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ചുരട്ടിയെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ബാക്കി കപ്പ ഫുള്ളായിട്ട് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് വേവണം. ഈ ബീഫും കപ്പയും കൂടെ നന്നായിട്ട് കുഴഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി ഡ്രൈ പരുവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് ഇങ്ങനെ താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വെച്ചു. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ കപ്പ ഒന്ന് ഉടക്കണമെങ്കിൽ ഉടച്ചും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ താളിച്ചൊഴിക്കുകയാണ്, ചെറിയുള്ളി താളിച്ചൊഴിക്കുക. അപ്പോൾ അതിന് വെളിച്ചെണ്ണ തന്നെ താളിക്കണം കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ എടുക്കണം, അതുപോലെ ഇത്തിരി കൂടുതൽ ചെറിയുള്ളി എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കൊണ്ട് വരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ബ്രൗൺ കളറിലാവുമ്പോൾ കുറച്ചധികം ധാരാളം കറിവേപ്പില ഇട്ട് കൊടുക്കുക, അത്രയും അതിൻ്റെ ടേസ്റ്റാണ്. ഈ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് താളിച്ചിട്ട് നമുക്ക് ആ കപ്പയിൽ ബീഫിലേക്കും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 minutes ഒന്ന് അടച്ചു വെക്കുക. അപ്പോഴേ അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ഫ്ലേവർ അതിലേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഞാൻ അധികം ഉടച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ഉടച്ച് ഇച്ചിരിയും കൂടെ ഗ്രേവി ആയിട്ടുള്ളതാണ് എനിക്കിഷ്ടം കേട്ടോ, അതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നാടൻ കപ്പയും ബീഫും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.